റബ്ബറിന് താങ്ങവില നൽകില്ലെന്ന് കേന്ദ്രം അപ്പോൾ ആ കാര്യത്തിലും ഒരു തീരുമാനമായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ ആണ് കർഷകരെ സഹായിക്കാനൊന്നും കഴിയില്ലെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയത് ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് എം പിമാർ മന്ത്രിയെ കണ്ട് ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തു ഇതിലാണ് കേന്ദ്രം തങ്ങളുടെ കർഷക വിരുദ്ധ നിലപാട് അറിയിച്ചത് മിശ്രിത നബർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കണ്ണിൽ പൊടിയിടുക എന്നതായിരുന്നു റബ്ബർ കിലോയ്ക്ക് മുന്നൂറ് രൂപ വെച്ച് തന്നാൽ ബി ജെ പിക്ക് വോട്ട് കെടുക്കാമെന്നറിയിച്ച തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബാനിയും ഇപ്പോൾ ആരായി യഥാർത്ഥത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കർഷക സമൂഹത്തിന്റെ കടയ്ക്കൽ കത്തിവയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും മോഡി സർക്കാരിന്റെ കർഷക ദ്രോഹം എത്രത്തോളം ഉണ്ടെന്ന് രാജ്യം കർഷകരുടെ പ്രതിഷേധ മാർച്ചുകളിലൂടെ കണ്ടതാണ് ഇപ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ റബ്ബർ കർഷകരും പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു ആസിയൻ കരാറിനെ തുടർന്ന് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നികുതി ഇളവുകളോടുകൂടി ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെ റബ്ബർ കർഷകർ അനുഭവിക്കുന്നത് മുൻ കോൺഗ്രസ് സർക്കാർ ഒപ്പിട്ട കരാർ ബി ജെ പി സർക്കാർ കൂടുതൽ ശക്തമായി നടപ്പാക്കുന്നു അതാണ് വിലയിടിവിന്റെ ആഘാതം ഇത്രമേൽ വർദ്ധിക്കാനിടയാക്കിയത് ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മിശ്രിത റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് എൺപത്തെട്ട് ശതമാനത്തോളമാണ് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ആസിയൻ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ മിശ്രിത റബ്ബർ ഇറക്കുമതി ചുങ്കം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപനം നടത്തി എന്നാൽ ഇതുകൊണ്ട് കർഷകർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഈ നിലപാടിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തിനാണ് ഇല്ല എന്ന ഒറ്റ വാക്കിലൂടെ കേന്ദ്രം പൂട്ടിട്ടത് റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണമെന്ന കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യവും നടപ്പിലാക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞതോടെ ബി ജെ പിയുടെ കോർപ്പറേറ്റ് അനുകൂല കർഷക വിരുദ്ധ നയങ്ങളെയാണ് അടിവരയിട്ട് കാണിക്കുന്നത് രാജ്യത്തിന്റെ തൊഴിലാളികളെയും കർഷകരെയും മറന്നുകൊണ്ടുള്ള ഭരണത്തെ ഇപ്പോൾ ജനങ്ങളും തിരിച്ചറിഞ്ഞു തുടങ്ങി രാജ്യത്തെ പിന്നോക്കക്കാരെയും മതന്യൂനപക്ഷങ്ങളെയും യും ആക്രമിച്ചും തമ്മിലടിപ്പിച്ചും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ് ബി ജെ പിയും സംഘപരിവാറും കേന്ദ്ര സർക്കാരിന്റെ കർഷക സ്നേഹം എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പൊള്ളയായ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു കർഷകരുടെ ഈ ദുരിതം കണ്ടറിഞ്ഞ് റബ്ബർ വില മുന്നൂറ് രൂപയാക്കിയാൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പ്രസ്താവന ഇറക്കി വോട്ട് തരം എന്നറിയിച്ചിട്ടും കേന്ദ്രം കർഷക ദ്രോഹം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്നാൽ ആർച്ച് ബിഷപ്പ് ആകട്ടെ വിമർശനം വാരിക്കൂട്ടുന്നു അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം പരസ്യമായി ആക്ഷേപിച്ചും കർഷകരുടെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന പ്രസ്താവനയെന്നാണ് വിമർശനം പാമ്പ്ലാനി പ്രസ്താവന തിരുത്തണമെന്നും സത്യദീപം ആവശ്യപ്പെടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് പ്രണയത്തിന് മുന്നിൽ വോട്ടുമില്ല പൊതുജനവുമില്ല എന്ന അവസ്ഥയാണ്